അങ്ങനെ നമ്മുടെ നെയ്റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നല്ല പേപ്പർ കനത്തിലുള്ള മൊരിഞ്ഞ നെയ്റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നെയ്റോസ്റ്റ് വളരെ പെട്ടെന്ന് കല്ലിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്റോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി നെയ്റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിൽ അര ഗ്ലാസ് ഉഴുന്നുപരിപ്പ് എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 100 ഗ്രാം ഉണ്ടാകും. ഞാൻ ബാക്കിയുള്ള അളവുകളും ഇതേ ഗ്ലാസ് അളവിൽ തന്നെ പറയാം. കൃത്യമായ തൂക്കം സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഏകദേശം 10 നെയ്റോസ്റ്റ് ഉണ്ടാക്കാനുള്ള അളവാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ഉഴുന്നുപരിപ്പിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉലുവ ചേർക്കുന്നില്ല. ഇത് നമുക്ക് വൃത്തിയായി കഴുകി 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം 4 മണിക്കൂർ മുന്നേ കുതിരാൻ വെച്ച ഉഴുന്നുപരിപ്പ് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഉഴുന്ന് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറ് ചേർക്കാം. ഏതരിയുടെ ചോറ് ചേർത്താലും കുഴപ്പമില്ല. താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പക്ഷേ ചോറ് ചേർത്തുണ്ടാക്കുമ്പോഴാണ് നെയ്റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. വീണ്ടും നന്നായി അരച്ചെടുക്കാം. ചോറ് ചേർത്തും നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലവണ്ണം തട്ടി നിറച്ച് 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. വറുത്ത നൈസ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ പച്ചരി അരച്ചുണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണെന്ന് മാത്രമല്ല നല്ല രുചിയുമാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് 1 തവണ കൂടി മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അഥവാ മിക്സിയുടെ ജാറിൽ സ്ഥലമല്ലെങ്കിൽ ഒരു പാത്രത്തിലൊഴിച്ചും നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ പുളിക്കാൻ വേണ്ടി വയ്ക്കാം. അധികം തണുപ്പടിക്കാത്ത സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. തണുപ്പ് കൂടുതലുള്ള സമയമാണെങ്കിൽ കട്ടിയുള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കുന്നതും നല്ലതാണ്. മാവ് നമ്മൾ പുളിക്കാൻ വെച്ചിട്ട് 8 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നെയ്റോസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. 1/2 ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത നൈസ് അരിപ്പൊടി തന്നെയാണ് നമ്മളിപ്പോഴും ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നെയ്റോസ്റ്റ് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇങ്ങനെ വറുത്ത അരിപ്പൊടി ചേർക്കുന്നത്. അളവുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 1/2 ഗ്ലാസ് ഉഴുന്നുപരിപ്പിന് 1/2 ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൽ 1 ഗ്ലാസ് അരിപ്പൊടി മാവ് തമ്മിൽ മിക്സ് ചെയ്ത സമയത്തും 1/2 ഗ്ലാസ് അരിപ്പൊടി നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ടു മുന്നേയുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അരിപ്പൊടിയിലെ കട്ടകളെല്ലാം സമയമെടുത്ത് തന്നെ മാവിൽ ഉടച്ചു ചേർക്കണം. സമയമില്ലാത്തവർ അരിപ്പൊടി തലേ ദിവസം തന്നെ ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല. അരിപ്പൊടി നമ്മൾ മാവിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് മാവ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ 1-2 ദോശ ഉണ്ടാക്കി നോക്കിയ ശേഷം അല്പം കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. മാവ് ലൂസായാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പിയായ നൈസായ നെയ്റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. പക്ഷേ വെള്ളം കൂടി പോകാനും പാടില്ല. ഇനി നമുക്ക് നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു ദോശക്കല്ലെടുത്ത് ചൂടാക്കുന്നുണ്ട്. കല്ല് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കല്ലാണെങ്കിലും നോൺ സ്റ്റിക് പാൻ ആണെങ്കിലും എണ്ണ തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഒരു തുണി നനച്ച് ഒന്ന് തുടച്ചു കൊടുക്കാം. കല്ലിലെ ചൂട് ബാലൻസ് ആവാനും എണ്ണമയം പോകാനുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് മാവ് കോരിയൊഴിച്ച് പരത്തിയെടുക്കാം. എനിക്ക് ദോശ പരത്തിയെടുക്കാൻ കുറച്ച് പ്രാക്ടീസ് കുറവാണ്, എന്നാലും ശ്രമിച്ചു നോക്കാം. മുകളിലെ മാവ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം.
നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ചേർത്താൽ മതി. ഇനി ദോശ പെട്ടെന്ന് വിട്ട് കിട്ടാനായി ഇതിൻ്റെ സൈഡിൽ നെയ് കൊണ്ട് നനച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നനച്ചു കൊടുക്കണമെന്നില്ല, ഒരറ്റത്ത് മാത്രം നനച്ചാൽ മതി. ആദ്യം ഉണ്ടാക്കുന്നത് നമുക്ക് കല്ലിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടണമെന്നില്ല, പക്ഷേ രണ്ടാമത്തേത് മുതൽ നമുക്ക് ശരിയായി കിട്ടും. ദോശ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. ഒരെണ്ണം ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓരോ പ്രാവശ്യവും കല്ല് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം. മാവൊഴിച്ച് പെട്ടെന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് വളരെ നൈസായി പരത്തിയെടുക്കാൻ പറ്റും. അഥവാ വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ദോശക്കല്ലിന് പകരം നോൺ സ്റ്റിക്ക് പാനിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മാവ് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഗ്ഹീറോസ്റ്റ് വളരെ പെട്ടെന്ന് കല്ലിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. മാവൊഴിച്ച് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്ഹീറോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ നല്ല പേപ്പർ കനത്തിലുള്ള മൊരിഞ്ഞ ഗ്ഹീറോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.